ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഇന്നൊരു സൂപ്പ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ചിക്കൻ ഷോർബ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയത് ഉണ്ടാക്കാന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിഷ് ദേ സൂപ്പ് ഉണ്ടാക്കാൻ, അതായത് ചിക്കൻ ഷോർബ ഉണ്ടാക്കാനുള്ള ചിക്കൻ ആണിത്. ഒരു 4 പീസ് ചിക്കൻ, അത് എല്ലോട് കൂടിയിട്ടുള്ളൊരു 4 പീസ് ചിക്കൻ ആണിത്. ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൂപ്പിലേക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് ഞാൻ ഇവിടെ ഒരു സവോള അരിഞ്ഞത്, ഒരു 3 കഷ്ണം പട്ട, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇതൊരു 10 കുരുമുളക്, അതേപോലെ 1 ടീസ്പൂൺ ജീരകം, അതേപോലെ 1 ടീസ്പൂൺ മല്ലി, ഫുൾ മല്ലിയാണിത്. ഇതും കൂടിയിട്ട് ഞാൻ ഒരു പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ പേസ്റ്റ് അരച്ചെടുക്കുന്നതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിത് അരക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ദേ പേസ്റ്റ്, സൂപ്പിലേക്കുള്ള പേസ്റ്റ് അരച്ചെടുത്തു. പിന്നെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. ഞാൻ ദേ ഒരു കുക്കർ വെച്ചു, അതിലേക്ക് ഈ 4 പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ 2 പേർക്കുള്ള സൂപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൾക്കാർ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. ഇനി ഞാൻ അതിലേക്ക് ഈ പേസ്റ്റും ഈ പേസ്റ്റും ഒഴിച്ചു കൊടുക്കുകയാണ്. പേസ്റ്റ് ചേർത്തു, എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചിക്കനായിട്ട് ആ മിക്സ് നന്നായി മിക്സ് ചെയ്തു. ഇനി ഞാൻ ഇതിലേക്ക് 1-2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതാ ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നേരത്തെ ഞാൻ ആ പേസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കി അത് പാകമാണ്. അപ്പം ഇനി വേറെ ഇതിന് ഇതിലൊന്നും ചേർക്കാനില്ല. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് 2 വിസിൽ വരുന്ന വരെ വെക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വിസിൽ വരട്ടെ. അപ്പോൾ നമ്മൾ കുക്കർ വിസിൽ അടിച്ചു, ഇതൊക്കെ പോയി. ഇനി ഞാൻ തുറക്കാൻ പോവാണ്. തുറന്നു കണ്ടില്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ സൂപ്പിൻ്റെ ഫസ്റ്റത്തെ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ ഈ ചിക്കനും സൂപ്പും ഒരു ഡ്രൈനർ വെച്ചിട്ട് ഞാനിതൊന്ന് ഊറ്റാൻ പോവാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ സൂപ്പായിട്ട് നമുക്ക് കിട്ടും, ചിക്കൻ വേറെയും കിട്ടും. ഞാനിപ്പോൾ അത് ചെയ്യട്ടെ. അപ്പോൾ ദേ ഞാൻ സൂപ്പ് ക്ലിയർ സൂപ്പാക്കിയിട്ട് മാറ്റി വെച്ചു. ഇത് അതിൽ ചിക്കനാണ്. ഇനി ഈ ചിക്കന് ഇതിൻ്റെ ഇറച്ചി മാത്രം ഞാൻ എടുക്കുകയാണ്, അതായത് ബോൺലെസ് ആക്കാൻ പോവാണ്. എന്നിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. അപ്പോൾ ഞാനിതാ ആ ചിക്കനൊക്കെ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് സവോള വറുക്കാനുണ്ട്. അപ്പോൾ അത് ഞാനൊരു പാൻ വെച്ചു. എന്നിട്ട് ഇതേ ഇത് ബട്ടറാണ്, ഇതിൽ നിന്ന് കുറച്ച് ബട്ടർ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതേ ബട്ടർ ഇട്ടു, അതൊന്നും ബട്ടറൊന്നും ഉരുകട്ടെ. നമുക്ക് കുറച്ച് ബട്ടർ ഇതിൽ നിന്ന് എടുക്കണം, കാരണം നമുക്കത് സൂപ്പിലേക്ക് ഡയറക്റ്റ് ഒഴിക്കാനാണ്. എന്നിട്ട് ബാക്കി കൊണ്ടാണ് ഞാൻ സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അത് ജസ്റ്റ് ആ സൂപ്പിൻ്റെ മേലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം സൂപ്പിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ഇത് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഈ ബട്ടറിൽ ഞാൻ ഈ സവോള, ഇതൊരു സവോളയാണ്, നൈസായി അരിഞ്ഞതാണ്. അത് ഞാനൊന്ന് നന്നായി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ ഇതേ ഞാൻ സവോളയൊക്കെ നന്നായി ഫ്രൈ ചെയ്തു. ഇതേ നമ്മുടെ സൂപ്പ്. ഇനി ഞാൻ ഈ സൂപ്പിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ പീസാക്കിയില്ലേ, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സാക്കി അതിന് ശേഷം ഇത് നേരത്തെ നമ്മൾ ഉരുക്കിയ ബട്ടറാണ്, അത് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇത് ഒരു കരിപ്പിടി മല്ലിയിലയാണ്, അത് ഞാൻ ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് മിക്സാക്കി അതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഫ്രൈ ചെയ്തെടുത്ത സവോളയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നന്നായി നമുക്കൊന്ന് ഇളക്കാം. ഇത് നമ്മളിപ്പോൾ
ഇപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നതെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കുക. ചൂട്ടോട് കൂടി വേണം സൂപ്പ് കുടിക്കാൻ. ഇപ്പൊ ഇതിന് ചൂടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ ഷോർബ. അപ്പോ എല്ലാരും ഈ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, എല്ലാവർക്കും നന്നായി ഇഷ്ടമാവും. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല, അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അപ്പൊ ഓക്കെ, ബൈ, താങ്ക് യു.